നമസ്കാരം. കർമാന്യൂസിന്റെ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനത്തിൽ അഭിപ്രായം പറഞ്ഞ നടിമാരുടെ സംഘടനയായ WCC യുവതികൾ കയറണമെന്ന കോടതി വിധിക്ക് ഞങ്ങൾ അനുകൂലമെന്നാണ് കൂട്ടായ്മ വ്യക്തമാക്കുന്നത്. ആദ്യം രംഗത്ത് വന്നത് നടി പാർവതിയായിരുന്നു. ശബരിമലയിൽ യുവതികൾ പോകുന്നതിൽ ഒരു വിഷയവുമില്ല എന്ന് അതിനെ അനുകൂലിക്കുന്നു എന്നുമായിരുന്നു നടിയുടെ വാക്കുകൾ. മാത്രമല്ല ആർത്തവം അശുദ്ധിയല്ലെന്നും ആർത്തവ നാളിൽ ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നിയാൽ പോകുമെന്നും പാർവതി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ പാർവതിയെ പിന്തുണച്ച് WCC രംഗത്ത് വന്നിരിക്കുന്നത്. വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പം നിലകൊള്ളുന്നു. സ്ത്രീയുടെ മാന്യമായ ജീവിതം ഉറപ്പാക്കാൻ നടത്തുന്ന ഓരോ ഇടപെടലിനൊപ്പവും ഞങ്ങൾ നിലകൊള്ളുന്നു ഭരണഘടനയ്ക്കൊപ്പം, അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ഫേസ്ബുക്കിൽ അയ്യപ്പ ഭക്തരുടെ വലിയ പൊങ്കാല WCC പോസ്റ്റിനെതിരെ വന്നു. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നടിമാർക്ക് അനുകൂലമായി നിന്ന ജനസമൂഹത്തിന്റെ വിശ്വസ്തയെ തന്നെ കളഞ്ഞു കുളിച്ചതായി അയ്യപ്പ ഭക്തരും വിമർശിക്കുന്നു. ഇനി WCC നടിമാരെയും അനുകൂലിക്കില്ല എന്ന് പലരും കമന്റുകൾ ഇട്ടു. അതേസമയം തമിഴ് സൂപ്പർ താരമായ രജനീകാന്ത് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് ശക്തമായി വന്നിരുന്നു. സിനിമാ ലോകത്തേക്കും ശബരിമല യുവതീ പ്രവേശനം ഇത്തരത്തിൽ ചർച്ചയാകുന്നു എന്നത് വ്യക്തമാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയുടെ ചില ഭാഗത്ത് CPM BJP സംഘർഷമുണ്ടായി. ശബരിമലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റുകൾ തുടരുകയാണ്. എന്തായാലും ശബരിമല വിഷയം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ, സാമൂഹ്യ സാംസ്കാരിക വിവിധ മേഖലകളിൽ ചർച്ചാ വിഷയം തന്നെയാണ്. വരുന്ന മണ്ഡലകാലത്ത് ശബരിമല വിഷയം എന്തായിത്തീരും, എങ്ങനെയൊക്കെയാണ് സർക്കാർ അതിനെ, സർക്കാരിന്റെ നിലപാടുകൾ, BJPയുടെ നിലപാടുകൾ, പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ, കേന്ദ്രം എത്തരത്തിലാണ് ഇനി ശബരിമല വിഷയത്തിൽ നിലപാടുകൾ എടുക്കാൻ പോകുന്നത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ശബരിമല വിഷയത്തിന്റെ വാർത്തകളും പുതിയ വാർത്തകളുമായി കർമാന്യൂസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും.